ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്കെല്ലാം വീട്ടിൽ ഈസിയായി ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ടവർ പോട്ട് സ്റ്റാൻഡാണ്. ഇത് നമുക്ക് വളരെ ഈസിയായി വീട്ടിൽ തന്നെ വളരെ ചിലവ് കുറച്ച് ചെയ്യാവുന്ന ഒരു പോട്ട് ടവറാണ്. ഈ ടവർ നമുക്ക് വീട്ടിൽ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ്. അതിനായി നമുക്ക് വീട്ടിലും പറമ്പുകളിലുമൊക്കെ കിട്ടുന്ന രണ്ട് കമ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ ടവർ ഉണ്ടാക്കാനായി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള രണ്ട് കമ്പുകളാണ് ആവശ്യമായിട്ടുള്ളത്. അതിലൊരു കമ്പ് ടവറായി സെറ്റ് ചെയ്യാനും ഒരെണ്ണം അതിനൊരു ബേസിന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനാണ്. ആദ്യമേ നമുക്ക് ഇതിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കാനായി നമുക്കൊരു സ്റ്റിക്ക് എടുത്ത് ഒരു 7 ഇഞ്ച് സൈസിൽ കട്ട് ചെയ്ത് 4 പീസുകൾ ഉണ്ടാക്കിയെടുക്കാം. അതിനായി നമുക്ക് ടേപ്പ് വെച്ച് അളന്ന് 7 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഇതിൻ്റെ ഒരു സൈഡ് ടേപ്പറായിട്ടും മറ്റേ സൈഡ് സ്ട്രെയിറ്റ് ആയിട്ടും വേണം കട്ട് ചെയ്യാൻ. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഒരു 4 പീസ് എടുത്തു വെക്കേണ്ടതാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത പീസ് നമുക്ക് ടവറിനായി നമ്മൾ സെലക്ട് ചെയ്ത തടിയുടെ ബേസിലേക്ക് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ടവർ മറിയാതെ നല്ലൊരു സപ്പോർട്ട് ലഭിക്കുന്നതാണ്. അതിനായി നമുക്ക് ആ ടേപ്പറായിട്ടുള്ള ഭാഗം ഈ ടവറിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഒന്നെങ്കിൽ സ്ക്രൂ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ആണി വെച്ച് ഉറപ്പിച്ച് വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ബേസ് സെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മളുടെ ടവർ സ്റ്റിക്ക് നല്ല ബാലൻസിലിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് പോട്ട് ഫിക്സ് ചെയ്താൽ മറിഞ്ഞു പോകുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ചട്ടികൾ എങ്ങനെയാണ് പിടിപ്പിക്കേണ്ടതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 8 ചട്ടികളാണ്. ഈ ചട്ടികൾ നമുക്ക് ഈ ടവറിലേക്ക് പിടിപ്പിക്കാനായി ആദ്യമായി ഈ ചട്ടികൾ സ്ക്രൂ പിടിപ്പിക്കാനായി നമുക്ക് ഹോളുകൾ ഉണ്ടാക്കേണ്ടതാണ്. ഇങ്ങനെ ഹോളുകൾ ഉണ്ടാക്കിയ ശേഷം ഈ ഹോള് വഴി നമുക്ക് സ്ക്രൂ ചെയ്ത് ഈ ടവറിലേക്ക് പിടിപ്പിക്കാവുന്നതാണ്. വളരെ ഈസിയായി തന്നെ നമ്മൾക്ക് ആവശ്യാനുസരണം ഇതുപോലെ ചട്ടികൾ ഈസിയായി ഈ ടവറിലേക്ക് പിടിപ്പിക്കാം. ഈ ചട്ടികൾ പിടിപ്പിക്കാനായി നമുക്ക് ഈ ഡ്രിൽ മെഷീൻ ഉപയോഗിച്ച് ഹോളുകൾ ഇടുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഇനി ഡ്രിൽ മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ ഒരു കമ്പി ചൂടാക്കി ചെറിയ ഹോളുകൾ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ ഈസിയായി ഇതുപോലെ നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാവുന്നതാണ്. ഇങ്ങനെ ചട്ടികൾ പിടിപ്പിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡുകളിൽ പിടിപ്പിക്കുമ്പോൾ നല്ല മനോഹരമായി നമുക്ക് ടവർ സെറ്റ് ചെയ്യാവുന്നതാണ്.
ഇങ്ങനെ ചട്ടികളെല്ലാം സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെടികൾ നട്ടുകൊടുക്കുകയാണെങ്കിൽ മനോഹരമായ ഒരു ടവർ പോട്ട് സ്റ്റാൻഡ് റെഡിയാകുന്നതാണ്. എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഈ പോട്ട് സെറ്റ് ചെയ്തെടുത്തത്. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വെക്കാവുന്ന ഒന്നാണ്. വളരെ ചിലവ് കുറച്ച് മനോഹരമായി നമുക്ക് വീടുകൾ അലങ്കരിക്കാൻ ഇത് സഹായിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ വിജയം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.